നമസ്കാരം രാഹുൽ ഗാന്ധി എം പി സ്ഥാനം നഷ്ടമായതിനു ശേഷം ആ അന്നത്തെ ദിവസം തന്നെ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ചില സഹതാപ തരംഗങ്ങൾ പ്രത്യേകിച്ച് കേരളം പോലുള്ള ഇടങ്ങളിൽ അതിനെ പരമാവധി മൂപ്പിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു എന്നാൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യം വെളിവ് വീണത് സി പി എംമാർക്കാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വീണു അവർക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ പണി കിട്ടാൻ പോകുന്നത് അവർക്ക് തന്നെയാണ് കേരളത്തിൽ ബി ജെ പി സംബന്ധിച്ച് പ്രത്യേകിച്ച് പണിയൊന്നും കിട്ടാൻ പോകുന്നില്ല ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ചില സമരവും പന്തം കൊളുത്തി പ്രകടനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു മുഖ്യധാര മാധ്യമം ഏഷ്യാനെറ്റ് തന്നെ ഏഷ്യാനെറ്റിൽ ഒരു ചർച്ച നടക്കുന്നു രാത്രിയിലുള്ള ചർച്ച സ്വതവേ നിഷ്പക്ഷം എന്ന് കരുതുന്ന കരുതപ്പെടുന്ന വിനുവി ജോണാണ് ആ ചർച്ച നയിക്കുന്നത് അതിൻ്റെ ആംഗൽ അപ്പോൾ അവിടെ ഫക്രുദ്ദീൻ അലി എന്ന ഒരു വ്യക്തി ഇരിപ്പുണ്ട് അദ്ദേഹം പൊതുവെ ഇപ്പോൾ വളരെ നിഷ്പക്ഷമായിട്ട് തന്നെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് എന്നാൽ അവർ ആ ചർച്ചയിൽ ശ്രമിക്കാൻ അല്ലെങ്കിൽ അവർ സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല ഇപ്പോൾ പതുക്കെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു രാഹുൽ ഗാന്ധി കൃത്യമായും ജാതീയുമായ അല്ലെങ്കിൽ വംശീയവുമായിട്ടുള്ള പരാമർശം തന്നെയാണ് നടത്തിയത് അതുകൊണ്ടാണ് കോടതി അദ്ദേഹത്തിനെ രണ്ട് വർഷം ശിക്ഷിച്ചതെന്നും തുടർന്ന് അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം തന്നെ നഷ്ടപ്പെടുവാൻ കാരണമായത് ഇപ്പോൾ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്നറിയോ രാഹുൽ ഗാന്ധി അത് പറഞ്ഞിട്ടുണ്ട് സമ്മതിച്ചു പക്ഷേ മോദി എന്നൊരു സമുദായം അല്ലെങ്കിൽ ഒരു ജാതി ഇല്ലല്ലോ എന്നാണ് അത് വിനു വിജോൺ ഒരു ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മോദി എന്നൊരു സമുദായം ഇല്ലല്ലോ ഇത് സ്ഥാപിക്കാൻ വേണ്ടി ഈ മാന്യൻ പറയുന്നത് മുസ്ലിങ്ങളിലുണ്ട് മോദി എന്ന വിഭാഗം ചിലരിലുണ്ട് അതേപോലെ തന്നെ ഹിന്ദുക്കളിലുണ്ട് ഗുജറാത്തിലുണ്ട് ബീഹാറിലുണ്ട് രാജസ്ഥാനിലുണ്ട് ഇങ്ങനെ പല വിഭാഗത്തിലായിട്ട് കിടക്കുന്ന അപ്പോൾ അതെങ്ങനെ ഒരു വിഭാഗമായിട്ട് കൂട്ടാൻ പറ്റും എന്നുള്ള മുടർന്ന ന്യായമാണ് കൊണ്ടുവരുന്നത് കേരളത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ പറയുന്നത് എന്ന് ഓർക്കണം ഞാൻ കേരളത്തിൽ ഇരുന്നു കൊണ്ടാണ് പറയുന്നത് എന്ന് എടുത്തു പറയാനുള്ള കാര്യം കാരണം ഇനി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഗുജറാത്ത് വരെ പോകുന്നത് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നാടാർ വിഭാഗത്തിനെതിരെ അതെല്ലാം അല്ലെങ്കിൽ പേരിൽ തന്നെ നാടാറുള്ള ആരെങ്കിലും എന്തെങ്കിലും കുറ്റവാളിയായി എന്ന് കരുതിക്കൊണ്ട് നാടാർമാരെല്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു നോക്ക് വിവരമറിയും അവിടെ ഈ വിനുവിജോൺ പറഞ്ഞ ഒരു ലോജിക്കും വർക്കൗട്ടാ ആവില്ല കാരണം ഈ നാടാർ എന്ന വിഭാഗം അത് ക്രിസ്ത്യാനികളിലുമുണ്ട് ഹിന്ദുക്കളിലുമുണ്ട് മനസ്സിലായോ അതൊരു വിഭാഗം മാത്രമല്ല ക്രിസ്ത്യൻ നാടകാരമുണ്ട് ഹിന്ദു നാടകാരമുണ്ട് അപ്പോൾ ഈ വിനുവിജോൺ പറഞ്ഞ ന്യായം ഇവിടെ ചിലവാകുമോ ചിലവാകില്ല നാടകെ എല്ലാവരും കൂടെ അടച്ചു പറഞ്ഞാൽ ഇതേപോലെ കുറച്ച് നാടാന്മാരുടെ പേര് പറഞ്ഞിട്ട് നാടകാരെല്ലാം ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ വിനുബി ജോൺ വിവരമറിയും അപ്പോൾ ഈ മുടന്ന ഡായമൊന്നും അവിടെ ചെലവാകില്ല ഇനി കൊല്ലംകാർക്ക് മനസ്സിലാവുന്നൊരു കാര്യം പറയാം കൊല്ലത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഹസീന പിള്ളയുണ്ട് അതുപോലെ തന്നെ റിയ പിള്ള എന്ന ക്രിസ്ത്യൻ പേരുണ്ട് ക്രിസ്ത്യാനിയാണ് പക്ഷേ പിള്ള എന്ന വാല് മുറിച്ച് കളഞ്ഞിട്ടില്ല നല്ല ബോധത്തോട് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പല പാസ്പോർട്ടുകളും ഇതേ പേരിലുള്ളവരെ കണ്ടിട്ടുണ്ട് അപ്പം നോക്കിയപ്പോൾ എന്താ സംഭവം ഈ ഹസീന പിള്ള എന്ന വ്യക്തി മുസ്ലിമാണ് പക്ഷേ പിള്ളയായിരുന്ന ആൾ മുസ്ലിം ഇട്ടേക്ക് മാറിയതാണ് അപ്പോഴാ പിള്ള വാലങ്ങ് കളഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ചില ക്രിസ്ത്യാനികളിലുമുണ്ട് അവരും ഈ പിള്ള വാല് കളഞ്ഞിട്ടില്ല എന്ന് വെച്ചോണ്ട് ഈ പിള്ള എന്നൊരു വിഭാഗമില്ല എന്ന് പറയാൻ പറ്റുമോ കാരണം അത് ചില ക്രിസ്ത്യാനികൾക്കുണ്ട് ആ പേര് ചില മുസ്ലിങ്ങൾക്കുണ്ട് അതേപോലെ തന്നെ ഹിന്ദുക്കളിലുണ്ട് ഇതവിടെ ചിലവാകുമോ പിള്ള എന്നൊരു വിഭാഗമില്ല എന്ന് പറഞ്ഞാൽ നായർ എന്നൊരു വിഭാഗമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചില പാസ്റ്റർമാരെയൊക്കെ നോക്കുക അവർ ഫ്ലെക്സ് അടിച്ചിരിക്കുന്ന ബോർഡിൽ തന്നെ വെച്ച് നോക്കുക ആ ജോർജ് നായർ എന്നൊക്കെ ആയിരിക്കും പിടിച്ച് പേര് കിടക്കുന്നത് കാരണം ആൾ നേരത്തെ നായരായിരുന്നു പിന്നീട് കൺവേർട്ടായി ക്രിസ്ത്യാനിയായി എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യാസം പേരൊക്കെ കൊണ്ടിടുന്നത് എന്ന് വെച്ചുകൊണ്ട് നായർ എന്നൊരു വിഭാഗമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇതേപോലൊരു മുടന്ത ന്യായം മാത്രമാണ് കഴിഞ്ഞ ദിവസം വിനു ജോൺ അവിടെ ഇരുന്ന് പറഞ്ഞത് എന്ന് ഓർക്കുക കാര്യം അവരിപ്പോൾ പതുക്കെയെങ്കിലും രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണ് എന്ന് സമ്മതിക്കുന്നു ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണ് പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞ പറയാൻ കാരണമായിട്ടുള്ള ആ മോദി എന്നുള്ള ആ ഒരു വി വിഭാഗം ഇല്ലല്ലോ എന്ന് സ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അത് പല മത മതത്തിലായിട്ട് കിടക്കുന്ന കുറച്ച് വിഭാഗങ്ങളല്ലേ അപ്പോൾ ഹിന്ദുക്കളുടെ മാത്രമല്ലല്ലോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മാത്രമല്ലല്ലോ പലതായിട്ട് ചിതിക്കിടക്കുന്നതല്ലേ അതുകൊണ്ട് അങ്ങനെയൊരു വിഭാഗം ഇല്ല എന്ന് സ്ഥാപിക്കാൻ നോക്കുമ്പോൾ അതും കേരളത്തിൽ ഇരുന്ന് നോക്കുമ്പോൾ കേരളത്തിൽ തന്നെ നാടാർ എന്നൊരു വിഭാഗമുണ്ട് എന്നും അത് ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ഉണ്ട് എന്നുള്ള സാമാന്യ ബോധം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വിനുവി ജോണിന് ഉണ്ടായിരിക്കേണ്ടതാണ് അത്രയും തൽക്കാലം പറയത്തുള്ളൂ പൗർണമിക്കാവ് പ്രപഞ്ചയാഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് മുതൽ ഏപ്രിൽ ആറ് വരെ തത്സമയ കാഴ്ച തത്തുമെറ്റ് ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്